നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ഇമ്രാൻഖാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് റദ്ദാക്കിയതിനു പിന്നാലെ ഇമ്രാൻഖാനെ പോലീസ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയരുന്ന നിർണായകമായ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പാക് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത്. തടവുകാരനായി പരിഗണിക്കരുതെന്നും മുൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇസ്ലാമാബാദ് പോലീസ് മേധാവിയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് മുമ്പാകെ ഹാജരാകാനും ഇമ്രാൻഖാന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അനുയായികളെ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടു കോടതി. അഴിമതി കേസിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹാജരാകാൻ എത്തിയപ്പോഴായിരുന്നു ഇമ്രാൻഖാനെ നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പാക് സുപ്രീം കോടതി അറസ്റ്റ് റദ്ദാക്കി. ഇതിനെ തുടർന്നാണ് ഇമ്രാൻഖാനെ പോലീസ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഇമ്രാൻഖാനെ പോലീസ് ലൈൻ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത്. ട്രസ്റ്റിന്റെ പേരിൽ സ്വീകരിച്ച പണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറസ്റ്റിലായതോടെ പാകിസ്ഥാനിൽ വൻ കലാപം നടന്നിരുന്നു. ഇമ്രാനെ മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി രാജ്യമെമ്പാടും തെരുവിലിറങ്ങിയ പാർട്ടി പ്രവർത്തകർ അക്രമാസക്തമായി പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു. പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ കത്തിച്ചു. ഇസ്ലാമാബാദിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അഴിമതി കേസിൽ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ ഹാജരാകാനെത്തിയ ഇമ്രാൻഖാനെ കോടതി വളപ്പിൽ നിന്നായിരുന്നു പാക് അർദ്ധ സൈനികർ, അതായത് റേഞ്ചേഴ്സ്, അറസ്റ്റ് ചെയ്തത്. അഴിമതി അന്വേഷിക്കുന്ന നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോയുടെ വാറന്റ് പ്രകാരമാണ് നടപടി സ്വീകരിച്ചത്. സൈനിക വാഹനത്തിൽ കയറ്റിയ ഇമ്രാനെ റാവൽപിണ്ടിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ NIB ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. കോടതി വളപ്പിലും ഇമ്രാന്റെ അനുയായികളും പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു. അഴിമതി കാരണം പൊറുതിമുട്ടിയ ഒരു ജനതയുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഇമ്രാൻഖാൻ. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം പാകിസ്ഥാനിലെത്തിച്ച ഇമ്രാൻഖാൻ തങ്ങളുടെ രക്ഷകനാകുമെന്ന സ്വപ്നം കണ്ട സാധാരണക്കാർ നിരാശയിലാണ്. സൈന്യത്തിന്റെ അപ്രീതിക്കൊപ്പം ജനപ്രീതിയിലുണ്ടായ ഇടിവും ഇമ്രാൻഖാന് തിരിച്ചടിയായി. ക്രിക്കറ്റിൽ പല റെക്കോർഡുകളും തിരുത്തിയിട്ടുള്ള ഇമ്രാൻ ചരിത്രത്തിന്റെ കാവ്യനീതിക്ക് മുമ്പിൽ തലകുനിച്ചിരിക്കുകയാണ്. 1996 April 25 ഇമ്രാൻ തെഹ്രിക്കെ ഇൻസാഫ് എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത്. 2018 August 13 22 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇമ്രാൻ പ്രധാനമന്ത്രിയായി. ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ നായകനായ ഇമ്രാൻഖാൻ പാകിസ്ഥാനികളുടെ മനസ്സിന്റെ നായകനായി മാറി. 72 റൺസുമായി ടീമിന്റെ ടോപ്പ് സ്കോററായ ക്യാപ്റ്റൻ പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ രാജ്യത്തെ വലിയ വിജയത്തിലേക്ക് നയിക്കുമെന്ന് മാറ്റം കൊതിച്ച പാകിസ്ഥാനികൾ സ്വപ്നം കണ്ടു. അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാനെ പ്രവാചകന്റെ കാലത്തെ മദീന പോലെയാക്കുമെന്ന വാഗ്ദത്തത്തെ ജനം വിശ്വസിച്ചു. ഓക്സ്ഫോർഡിലെ പഠനകാലത്ത് പ്ലേബോയ് ഇമേജ് വീണ ഇമ്രാന്റെ വിവാഹങ്ങളിൽ പോലും ഈ മാറ്റം പ്രകടമായിരുന്നു. തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടിയുടെ സ്ഥാപക അധ്യക്ഷൻ തന്റെ പാർട്ടിയുടെ തോൽവിയോടെയാണ് രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് വിജയം ഇമ്രാനെ തുണച്ചിരുന്നു. തുടക്കത്തിൽ ഇമ്രാൻ രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചു. വിദേശത്ത് പഠിച്ചു വളർന്ന് ക്രിക്കറ്റ് കളിക്കാരനായി ജീവിച്ച തനിക്ക് അഴിമതി നടത്തേണ്ട കാര്യമില്ലെന്നും അഴിമതി വെച്ച് പൊറുപ്പിക്കില്ലെന്നും പുതിയൊരു പാകിസ്ഥാനാണ് തന്റെ സ്വപ്നമെന്നുമുള്ള ഇമ്രാൻഖാന്റെ പ്രഖ്യാപനം ജനം ഏറ്റെടുത്തു. പാകിസ്ഥാന്റെ 22 പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ അധികാരമേറ്റു. പക്ഷേ ഒടുവിൽ കാര്യങ്ങൾ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇമ്രാൻഖാൻ ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തി. എന്തായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് കോടതി റദ്ദാക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.